ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കെ എൽ സി സി അക്വേറിയത്തിന്റെ ഫ്രണ്ടിലാണ്. കെ എൽ സി സി പെട്ടത് തന്നെയാണ് ഈ അക്വേറിയം കേട്ടോ. അതേപോലെ ഇത് വളരെ വലുതാണ്, 60,000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ അക്വേറിയം ഉള്ളത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് ഓപ്പണിംഗ് ടൈം. ലാസ്റ്റ് എൻട്രൻസ് 7 മണിക്കാണ്. ഇവിടെ ഭയങ്കര ബിസിനസ് ആണ് എല്ലായിടത്തും. അതായത് പെട്രോണസ് ടവറിലും കെ എൽ ടവറിലും ഒക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ. ഇത് ഭയങ്കര ചാർജാണ് കേട്ടോ ഈ ഫോട്ടോയ്ക്കൊക്കെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും ഫോട്ടോ എടുത്തായിരുന്നു. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. ഇവിടെ പെട്രോണാസ് ടവറിലെ പോലെ തന്നെ ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കുകയോ ചെയ്യാം. അത് അഡൽട്ടിന് 69 റിക്കറ്റും ചൈൽഡിന് 59 റിക്കറ്റ് പിന്നെ സീനിയർ സിറ്റിസൺസിന് 49 റിക്കറ്റുമാണ് ടിക്കറ്റ് റേറ്റ്. പിരാനയാണ് കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 1 മണിക്കൂർ 45 മിനിറ്റ് 2 മണിക്കൂർ കാണാനുണ്ട്. ഈ മീനുകൾക്കൊന്നും ഒട്ടും പേടിയില്ല കേട്ടോ. ഈ മനുഷ്യരെ എപ്പോഴും കണ്ട് നോക്കിയേ, നല്ല ഫ്രണ്ട്ലി ആണ്. ഞാൻ ക്യാമറ വെള്ളത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാവേ. ഇതുണ്ടോ, വരുന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് സ്രാവിൻ്റെ കുഞ്ഞുങ്ങളാണ് തോന്നുന്നു. ഇതുണ്ടോ പോകുന്നത്? സൂര്യ മാളില്ലേ, നമ്മള് കഴിഞ്ഞ ദിവസം പോയ ഒരു പെട്രോണസ് ടവറിന്റെ ഒക്കെ ഒരു വീഡിയോ ഇല്ലായിരുന്നു. ആ വീഡിയോയിലുള്ള സൂര്യ മാളിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് ടണൽ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൂര്യ മാളിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് നടന്ന് ഈ അക്വേറിയത്തിലേക്ക് എത്താം. അതേപോലെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഡൈവ് ചെയ്യാൻ അവര് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ ബുക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഡൈവ് ചെയ്യാൻ ലൈസൻസ് ഇല്ലാത്തവർക്ക് നേരത്തെ ബുക്ക് ചെയ്യുവാണേൽ അവരൊരു ഗ്ലാസ് ബോക്സിൽ നമ്മളെ നിർത്തിയിട്ട് ഈ അക്വേറിയത്തിൻ്റെ അകത്ത് ഇറക്കി വിടും. അപ്പോൾ ഫുള്ള് ഷാർക്ക് ഉള്ള ഒരു അക്വേറിയം ആണ്. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു എന്ന്. അതറിഞ്ഞില്ല, അല്ലായിരുന്നാൽ ഒന്ന് നോക്കായിരുന്നു. ഇവിടെ കുട്ടികളും ഒക്കെ ആയിട്ട് വരുവാണെങ്കില് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. പല ടൈപ്പിലുള്ള മീനുകള്, എന്ത് രസമാണെന്നറിയോ. ഇതുണ്ടോ, ഒരു പ്രതിയസീസ് മീന്. ആദ്യം ഞാനോർത്ത് എന്തോ ചെടിയാണെന്ന്. കണ്ടോ ആ മീനിന്റെ വാല് മണലിനുള്ളില് ഉറപ്പിച്ചു നിർത്തിയിട്ട് അതൊരു ചെടി പോലെ നിൽക്കുവാണ്. ക്യാമറ ഞാൻ കുറച്ചും കൂടെ അടുത്ത് പിടിക്കാം. എന്തൊക്കെ ടൈപ്പ് മീനുകളാ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കിഡുവാണ്, ഒത്തിരി കാര്യങ്ങൾ നമ്മളിവിടെ കാണാനുണ്ട്. നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള കുറെ, പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സൂപ്പർ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും.
ഓ ഇത് കണ്ടോ, ഒരു ട്യൂബ്, വലിയൊരു ട്യൂബില് കുറെ മീനുകൾ വട്ടം കറങ്ങുന്നു. സൂപ്പർ. കുലാലംപൂര് വരുന്നവര് ഇതൊക്കെ കണ്ടിട്ടേ പോകാനുള്ളൂ കേട്ടോ. ഇതുകൊണ്ടോ ഒരു മീൻ വരുന്നത്, എന്നാ വലുപ്പോ എന്റെ അമ്മോ, ഒരു 200-250 കിലോ കാണുമായിരിക്കും. ഇതേപോലത്തെ പലതുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ റൈറ്റ് സൈഡിൽ ഇപ്പം വേറൊരെണ്ണം വരുന്നുണ്ട്. ഓ എന്നാ നീളം അതിന്. അതിന് തൊട്ടടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഡബിള് കാണുമായിരിക്കും. ഏതൊക്കെ ടൈപ്പ് മീനുകളല്ലേ. ഇതുണ്ട്, ഒരെണ്ണം വരുന്നുണ്ടോ, എന്റെ നേരെ വരുന്നത്. എന്തോ ഭാഗ്യം ഗ്ലാസ് ഉള്ളത്. ഇവിടെ ഓരോ മീനുകളെ പറ്റിയും ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. എവിടുന്നുള്ള മീനാണ്, എന്താണ് കഴിക്കുന്നത്, എല്ലാം ഉണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ആ വലിയ മീനും ഉണ്ടോ. ഓ അത് പിരാനയുടെ ഇനമാണ് കേട്ടോ. ആ ടാങ്കിലും കാണും മീനാലത്തെ അവസ്ഥ എന്നതായിരിക്കും. ഇതാ മുമ്പേ കണ്ട മീനുകൾ തന്നെ. ഈ മീനുകൾ 300 കിലോ വരെ വെയിറ്റ് വെക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓ എന്നാ വലിയ മീനുകളാ നോക്കി. ഇതുണ്ട് പോകുന്നു കണ്ടോ. സ്രാവിന്റെ മോഡലാണ്. ഈ പുഫർ ഫിഷ് എന്ന് കേട്ടിട്ടില്ലേ, ബോള് പോലെയാണ്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഒരു ബോള് പോലെയായി മാറും. ആ മീനാണിത്, ഈ യെല്ലോ കളറുള്ളത്. ഈ അക്വേറിയത്തിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ, എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ. ഒരിടത്തും ഒരു പായലിന്റെ ഒരു അംശം പോലും ഇല്ല. എന്നാ ക്ലിയർ വെള്ളമാണ്. സാധാരണ അക്വേറിയൊക്കെ ആണെങ്കിൽ കുറച്ച് പായലെങ്കിലും കാണും. നമ്മളിനി പോകുന്നത് ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിലൂടെയാണ്. ഒരു വലിയ അക്വേറിയത്തിനുള്ളിൽ കൂടെ, അടിയിൽ കൂടെ ഇട്ടേക്കുന്ന ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ഇതുണ്ടോ, ഒരു സ്രാവ് പോകുന്നുണ്ടോ. ഓ എന്നാ വലുപ്പമാണെന്ന് നോക്കി. വലിയൊരു ടാങ്കാണ്. ആ ടാങ്കിന്റെ അടിയിൽ കൂടെ ഒരു ഗ്ലാസ് ട്യൂബ് ഇട്ടേക്കുന്നു ആൾക്കാർക്ക് നടന്നു പോകാനായിട്ട്, ഫുള്ള് ചുറ്റുമുള്ളതെല്ലാം കണ്ട് നടന്നു പോകാനായിട്ട്.
ഇതേ ഒരു സ്രാവ് വരുന്നു, അതിന്റെ പല്ലുകൾ നോക്കിയേ. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡൈവിംഗ് സോണ്, ഈ സ്ഥലമായിരിക്കും. ഇവിടെ നിറച്ച് സ്രാവുകളാണ്. അതേപോലെ ഡൈവിംഗ് അറിയത്തില്ലാത്തവർ, ഡൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവർക്ക് അവരൊരു ഗ്ലാസ് ബോക്സിൽ നമ്മളെ നിർത്തിയിട്ട് ഈ അക്വേറിയത്തിനകത്തേക്ക് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനും നേരത്തെ ബുക്ക് ചെയ്യണം. അതും ഈ സ്ഥലമൊക്കെ ആയിരിക്കും. ഇതുണ്ടോ, ഇതിനെന്താ പറയുന്നത്, തിരണ്ടി. തിരണ്ടി അല്ലേ ഈ പോകുന്നത്? ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഉണ്ട് ഈ സ്പേസ് ഷിപ്പുകളൊക്കെ പോകുന്നത്, അതേപോലെയുണ്ട്. ഈ ഗ്ലാസ്സിൽ എന്ത് മർദ്ദമായിരിക്കും വരുന്നല്ലേ ഈ വെള്ളത്തിന്റെ. എന്ത് ക്ലിയർ ആണ് കേട്ടോ, നോക്കി അങ്ങ് ഒരു മത്സ്യ കൂട്ടം. എന്നാ ബ്ലൂ കളറാണ്. ഒരു മിനിതാണ്ട് അവിടെ പതുങ്ങി കിടക്കുന്നു. ക്യാമറ അങ്ങ് അടുത്തു കൊണ്ടാകാവേ. ഓ, അവനങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഈ ബ്ലാക്ക് കളർ കാണുന്നത് ഇത് മുമ്പോട്ട് മൂവ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ അതിന്റെ മുകളിൽ നിന്നാൽ മതി, തന്നെ മൂവ് ചെയ്തു മുമ്പോട്ട് പോയിക്കോളും. പക്ഷെ വളരെ പതുക്കെ പോകും, അതുകൊണ്ടാണ് ഞാൻ നടന്നു പോകുന്നത്. ഇതിന്റെ അകത്ത് ഈ മീനെ കണ്ടോ, ഇന്നേ വരെ കാണാത്ത ഒരു ടൈം. ഒരു പ്രത്യേക ഡിസൈൻ അല്ലേ. ഇതാണ് ജെല്ലി ഫിഷ്. ഇതിന് വിഷമുള്ള ടൈപ്പാണെന്നാണ് പറയുന്നത്. ഈ കാണുന്നത് കടൽ കുതിരകളാണ് കേട്ടോ. ഇതുണ്ടോ ഓർമ്മ, ഇതാണ് സീ ഹോഴ്സ്. ഒരു സ്രാവിന്റെ കുഞ്ഞ്, സ്രാവായിട്ട് രൂപാന്തരം, സ്രാവിന്റെ കുഞ്ഞായിട്ട് രൂപാന്തരം പ്രാപിച്ചു വരുന്നതിനെ പറ്റി അവർ വിശദമായിട്ട് കാണിച്ചു തരുന്നു. ഒരുതും വലുതായി കഴിഞ്ഞപ്പോ അവര് ഇതിന്റെ ചെറിയ ചെറുത്ത് മുതലുണ്ട്, ഇത് കേട്ടോ കൊടുത്തേക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്വറിയ മീനുകളെ കാണാൻ മാത്രമല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. ഇത് അക്വറിയത്തിന്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടുന്ന് കുറച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും എക്സിറ്റ് ആണ്. ഇതാണ് എക്സിറ്റ്, ഇവിടെ വരെ ഉള്ളു അക്വേറിയം. ഇനി നമ്മളെ കൊണ്ടുപോകുന്ന ഇവരുടെ തന്നെ ഷോപ്പിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ ഷോപ്പിലെല്ലാം കയറി ഇറങ്ങി ലാസ്റ്റ് മാത്രമേ നമുക്ക് പുറത്തോട്ടുള്ള എക്സിറ്റ് എക്സിറ്റ് മെയിൻ എക്സിറ്റിന്റെ അവിടെ എത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് കെ എൽ ടവറിന്റെ മുകളില്, പെട്രോണാസ് ടവറിന്റെ മുകളില് ഇതേപോലെ ഷോപ്പുകളുണ്ട്. അതെല്ലാം കറങ്ങിയിട്ട് മാത്രമേ എല്ലായിടത്തും എക്സിറ്റിന്റെ അവിടെ എത്തുള്ളൂ. അതേപോലെ തന്നെ ഫോട്ടോ, അവർ നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിക്കും. ഓരോ ഫോട്ടോയ്ക്ക് എത്രയാണെന്നറിയാവോ, 80 റിഗറ്റ് മുതൽ 150 റിഗറ്റ് വരെയാണ് ഓരോ ഫോട്ടോയ്ക്ക്. ഇതൊക്കെയാണ് കൊലാലംപൂരെ വിശേഷങ്ങൾ. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ പുതിയ വീഡിയോകളുമായി
വീണ്ടും കാണാം.